ഹായ്, വെൽക്കം ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ നമ്മുടെ കയ്യിലുള്ള ഫോണ്, നമ്മളൊക്കെ പാവപ്പെട്ട ആളുകളാണ് അല്ലേ, സാധാരണ ടൈപ്പ് ഒരു ഫോണായിരിക്കും നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവുക. ഇനി ഹൈ ക്വാളിറ്റി ക്യാമറയൊക്കെ ഉള്ള ഫോണുകളുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് സാധാരണ ക്വാളിറ്റിയുള്ള ഒരു ഫോട്ടോ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് നമ്മുടെ കയ്യിലുണ്ട് വിചാരിക്കും. ഇത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം, തീരെ ക്വാളിറ്റി പോരാ, അല്ലെങ്കിൽ തീരെ ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ അത് തീരെ ബ്ലറായി കിടക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ വാട്സപ്പിൽ നമ്മൾ അടിപൊളി ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ക്ലിയർ കുറഞ്ഞതാണെങ്കിലും നമുക്ക് ഫുൾ എച്ച് ഡി ക്വാളിറ്റി തന്നെ നമുക്ക് അയക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. മൊബൈലിൻ്റെ ഹോം പേജ് ഓപ്പൺ ചെയ്യുക. ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്ത് നമ്മുടെ സാധാരണ ഒരു ഫോണാണെങ്കിൽ പോലും നമുക്ക് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോ ആണെങ്കിൽ പോലും നമുക്ക് നല്ല അടിപൊളി എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഞാനൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. വീടിൻ്റെ മുന്നിലുള്ള ചെറിയൊരു ഗാർഡൻ ഉണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോ നമുക്കൊന്ന് ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുക. പക്ഷേ നമുക്ക് കാണാം, ഇവിടെ കണ്ടില്ലേ, സൂം ചെയ്യുന്ന സമയത്ത് അത്ര വലിയൊരു ക്വാളിറ്റി ഒന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കൊക്കെയാണോ വേണ്ടത് അവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും. അതിനുള്ള ടെക്നിക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആദ്യം ഫോട്ടോ ഒന്ന് നമുക്കൊന്ന് എടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ ആണെങ്കിൽ നമുക്കൊന്ന് വീഡിയോയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ, ഏതാണെങ്കിലും നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഫോട്ടോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം വീഡിയോയിലായിരുന്നു, ഇപ്പോൾ ഫോട്ടോയിലേക്ക് താഴെ മാറ്റി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് സേവ് ചെയ്യണം. ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഇത് ഗാലറിയിലുണ്ട് ഫോട്ടോ, ഞാൻ ഗാലറിയിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ടോ നോക്കുക, അതവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനിത് അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുക്കുന്ന സമയം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഗാലറി ഒന്ന് പിൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അറ്റാച്ച് ബട്ടൺ പ്രസ് ചെയ്തു, അതിനുശേഷം ഗാലറി ഓപ്പൺ ചെയ്തു. ഇവിടെ ഗാലറി കണ്ടു. ഗാലറിയിൽ നമ്മുടെ ആ ഫോട്ടോ ഒന്ന് ഞാനിതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ആ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാം, സാധാ ക്വാളിറ്റി തന്നെ. പക്ഷേ ഇതിൻ്റെ മുകളിലുള്ള എച്ച് ഡി എന്ന് പറഞ്ഞ ആരോ മാർക്ക് ഉണ്ടല്ലേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാം, രണ്ട് ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുണ്ട്, എച്ച് ഡി ക്വാളിറ്റിയുണ്ട്. മുകളിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക്, ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിലേക്ക് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്താണോ നമ്മൾ അയക്കുന്നത് അത് ആ ക്വാളിറ്റിയിലേക്ക് മാറും. കൃത്യമായി ശ്രദ്ധിക്കുക, മുകളിലുള്ള എച്ച് ഡി ക്വാളിറ്റിയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, അപ്പോഴാണ് താഴെ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് വരിക. അല്ലാതെ നമ്മൾ നേരെ സെൻഡ് ചെയ്ത് പോകരുത്, സെൻഡ് ചെയ്താൽ പഴയ ക്വാളിറ്റി തന്നെയാണ് വരിക. ഇവിടെ ഈ എച്ച് ഡി ക്വാളിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ വേണമെങ്കിൽ എന്തെങ്കിലും മെസ്സേജും കൂടി നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം, ഹായ് എന്ന് ഞാൻ അയച്ചിട്ടുണ്ട്. ഇനി സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം സെൻഡ് ആവുകയാണ്. കുറച്ച് ഫയൽ സൈസ് കൂടുതലായിട്ടായിരിക്കും വരിക, കാരണം അത്രയും ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് നോക്കാം ഈ ഒരു ഇമേജ് അതിൻ്റെ ഇവിടെ കാണിക്കുന്ന കണ്ടില്ലേ, എച്ച് ഡി ക്വാളിറ്റി, എച്ച് ഡി എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എച്ച് ഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല ഫ്രണ്ട്സും നിങ്ങൾക്ക് അയച്ചിരുന്ന സമയത്ത് ഇപ്പോൾ അധികവും ഇങ്ങനെയാണ് കാണുക, എച്ച് ഡി എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, ഇവർ ഇതേപോലെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കണ്ടില്ലേ, നല്ല അതിൻ്റെ ലീവ്സ് ഒക്കെ കണ്ടില്ലേ, ഇലകളൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയിലാണ് കാണുന്നത്. നേരത്തെ ഞാൻ കാണിച്ച പോലെ ബ്ലറൊന്നുമല്ല, നല്ല ഹൈ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിൽ ഞാൻ മറ്റൊരു ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്, അതും ഇതുപോലെ തന്നെ ഹൈ ഡെഫിനിഷനാണ്, എച്ച് ഡി കണ്ടില്ലേ, എച്ച് ഡി എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഇമേജും നമുക്കൊന്ന് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ആ ഇതുണ്ടല്ലേ ഫ്ലവേഴ്സൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ ഏതൊരു ലോക്കൽ മൊബൈലിൽ ഉള്ള ക്യാമറയാണെങ്കിൽ പോലും നല്ല ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയിൽ നമുക്ക് അയക്കുവാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആയി വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്, വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ വരാത്ത ആളുകൾക്ക്, കാരണം എല്ലാ വേർഷനിലും ഈ പറഞ്ഞിരിക്കുന്ന എസ് ഡി വേർഷനിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് ഒന്ന് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത്, സോഫ്റ്റ്വെയർ ഓരോ സമയത്തും അപ്ഡേറ്റ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഓരോരോ ഓപ്ഷൻസും വരുള്ളൂ. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ചിലപ്പോൾ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് വന്നോളം നിർബന്ധമില്ല, കാരണം ഓരോ ബാച്ച് വൈസ് ആയിട്ടാണ് അവർ ഈ അപ്ഡേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ബീറ്റ വേർഷനിലാണ് നടത്തുന്നത്, അതിനുശേഷമേ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കാറുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം വാട്സപ്പിൽ ഈ പറഞ്ഞിരിക്കുന്ന എസ് ഡി ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒന്ന് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എസ് ഡി ക്വാളിറ്റിയുടെ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിൽ വാട്സപ്പിൽ മുകളിലായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് എച്ച് ഡി ക്വാളിറ്റി കൊടുത്ത് അടിപൊളിയായിട്ട്
നല്ല ക്വാളിറ്റിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നുപോകും. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.